സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് ഏറെ നാളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു അഭ്യൂഹത്തിന് വിരാമമിട്ടാണ് സൂപ്പർ താരം നെയ്മർ ജൂനിയർ കഴിഞ്ഞ ദിവസം PSGയുമായുള്ള തന്റെ കരാർ പുതുക്കിയത്. ഇതോടെ 2025 വരെ നെയ്മർ PSG ജേഴ്സിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായി. എന്നാൽ നെയ്മറുടെ ഈ തീരുമാനത്തിനെതിരെ പലരും വിമർശനവുമായി രംഗത്ത് വന്നു. ഫ്രാൻസ് പോലെയുള്ള ഒരു ലീഗിൽ കളിച്ച് നെയ്മർ തന്റെ പ്രതിഭ കളഞ്ഞുകുളിക്കുകയാണ് എന്നാണ് ഒരു കൂട്ടം ഫുട്ബോൾ നിരീക്ഷകരുടെയും മുൻ താരങ്ങളുടെയും എല്ലാം വാദം. ഇപ്പോഴിതാ PSGയുടെ മുൻ താരമായ ഡേവിഡ് ജിനോളയും നെയ്മറെ മറ്റൊരു തരത്തിൽ രൂക്ഷമായി വിമർശിക്കുകയാണ്. ഒപ്പം ക്ലബ് മാനേജ്മെന്റിനെയും വെറുതെ വിടുന്നില്ല. നെയ്മറുടെ നല്ല കാലം കഴിഞ്ഞെന്നും എംബാപ്പെ കൂടെ ഇല്ലെങ്കിൽ നെയ്മർക്കോ PSGക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുമാണ് ഡേവിഡ് ജിനോള പറയുന്നത്. ജിനോളയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നെയ്മറുടെ നല്ല കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. നെയ്മറെ പോലെയുള്ള ഒരു താരത്തെ മുൻനിർത്തി വിജയങ്ങളും കിരീടങ്ങളും നേടുക എന്നത് സാധാരണമാണ്, അത് നല്ല കാര്യവുമാണ്, ഇതിൽ അത്ഭുതവുമില്ല. പക്ഷേ ആ നല്ല കാലം കഴിഞ്ഞിരിക്കുന്നു. നെയ്മറുടെ മികവ് ഏറെക്കുറെ അവസാനിച്ച മട്ടാണ്. കിലിയൻ എംബാപ്പെ കൂടെ ഇല്ലെങ്കിൽ നെയ്മർക്കോ PSGക്കോ തിളങ്ങാനാകുമെന്ന് ഒരുറപ്പും പറയാൻ കഴിയില്ല. നെയ്മറിന് ഇപ്പോൾ 29 വയസ്സായി പ്രായം. ബ്രസീലിയൻ താരത്തിന്റെ മികച്ച വർഷങ്ങൾ ഓർമ്മയിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇതേസമയം എംബാപ്പെ ചെറുപ്പമാണ്. ഒരുപാട് കഴിവുകളുള്ള താരമായ എംബാപ്പെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ PSGക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നും ജിനോള പറഞ്ഞു. നെയ്മർ PSGയുമായി കരാർ ഒപ്പുവെച്ചെങ്കിലും അടുത്ത സീസണിൽ കരാർ അവസാനിക്കുന്ന കിലിയൻ എംബാപ്പെ ഇതുവരെ PSGയുമായി കരാർ പുതുക്കാൻ തയ്യാറായിട്ടില്ല. അടുത്ത സീസണിൽ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയേക്കും എന്നാണ് സൂചനകൾ. ലോക റെക്കോർഡ് ട്രാൻസ്ഫർ തുകയായ 222 മില്യൺ യൂറോയ്ക്ക് ബാഴ്സലോണയിൽ നിന്ന് 2017 നെയ്മർ PSGയിൽ എത്തിയത്. ഇതിനുശേഷം നെയ്മർ 115 മത്സരങ്ങളിൽ PSGക്കായി കളിച്ചു. 90 ഗോളുകൾ നേടിയ ബ്രസീലിയൻ താരം 10 കിരീടങ്ങൾ PSGക്കൊപ്പം സ്വന്തമാക്കി. എന്നാൽ PSGയുടെ ഏറ്റവും വലിയ സ്വപ്നമായ UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് ക്ലബിനെ നയിക്കാൻ നെയ്മറിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷം ഫൈനൽ വരെ എത്തിയെങ്കിൽ ഇത്തവണ PSG സെമി ഫൈനലിൽ തന്നെ പുറത്തായി. മാഞ്ചസ്റ്റർ സിറ്റിയോട് ഇരുപാദങ്ങളിലും തോറ്റാണ് PSG ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ പുറത്തായത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.